സൂര്യമുഖി. വീണ്ടും വിക്രമാദിത്യൻ ആൽമരത്തിനടുത്തെത്തിച്ചേർന്നു. മരത്തിൽ നിന്നും വേതാളത്തെടുത്ത് തന്റെ തോളിലിട്ട് മുനിയുടെ ഹോമസ്ഥലം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. സത്യത്തിൽ താങ്കൾ സാഹസികനും ദൃഢനിശ്ചയമുള്ളവരുമാണ് രാജാവേ. യാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സമയം പോകാനായി ഞാനൊരു കഥ പറയാം. പക്ഷേ രാജാവേ, യാത്രക്കിടയിൽ താങ്കൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ തിരിച്ചുപോയി ആൽമരത്തിൽ തന്നെ കിടക്കും, ഓർമ്മിച്ചോളൂ. ഒരിക്കൽ വിജയപുരി എന്ന മഹാസാമ്രാജ്യത്ത് ശിവസേനൻ എന്ന ശക്തനും സുന്ദരനും ദയാലുവുമായ ഒരു രാജാവ് വളരെ കാലം രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ ഇന്ദ്രവതി മഹാറാണി സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. ശിവസേനന്റെയും ഇന്ദ്രവതിയുടെയും പുത്രിക്ക് സൂര്യമുഖി എന്ന് നാമകരണം ചെയ്തു. എല്ലാവരും വളരെ ശ്രദ്ധയോടും പരിചരണത്തോടും കൂടിയാണ് സൂര്യമുഖിയെ വളർത്തിയത്. പ്രതിഭാശാലികളായ കലാകാരന്മാരും ആയോധനകലയിൽ നൈപുണ്യമുള്ള ഗുരുക്കന്മാരും സൂര്യമുഖിക്ക് വിദ്യ അഭ്യസിപ്പിച്ചു. സൂര്യമുഖി പഠനത്തിലും കലയിലും അഭ്യാസത്തിലും അതീവ പ്രാവീണ്യം നേടിയിരുന്നു. യുദ്ധകലയിൽ സൂര്യമുഖിയുടെ പ്രാവീണ്യം ശ്രേഷ്ഠമായിരുന്നു. എല്ലാവിധ ആയുധങ്ങളും വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ അവൾ കഴിവുറ്റവളായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഇന്ദ്രവതിക്ക് സൂര്യമുഖിയെ വിവാഹം കഴിപ്പിക്കാൻ തിടുക്കമായി. മഹാരാജൻ, സൂര്യമുഖിക്ക് വിവാഹപ്രായമായി. അവൾക്ക് നല്ലൊരു വരനെ കണ്ടുപിടിക്കണം. നമുക്ക് എത്രയും വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ശിവസേനൻ രാജാവ് ഒരു വിളംബരം ചെയ്തു. സൂര്യമുഖിയെ ആരാണോ വാൾപ്പയറ്റിൽ തോൽപ്പിക്കുന്നത് ആ വീരനെ കുമാരിയെ വിവാഹം ചെയ്തു തരും എന്ന്. അങ്ങനെ ഒരുപാട് പോരാളികൾ വിജയപുരം രാജധാനിയിലെത്തി. സൂര്യമുഖിയുമായി വാൾപ്പയറ്റിലും ഏർപ്പെട്ടു. പക്ഷെ ഒരാൾക്ക് പോലും കുമാരിയെ തോൽപ്പിക്കാനായില്ല. ശാന്തപുരത്തിലെ രാജകുമാരൻ ജയൻ ഇത് കേൾക്കുവാനിടയായി. വീരനായ ആ രാജകുമാരൻ വേഷപ്രച്ഛന്നനായി വിജയപുരിയിൽ എത്തിച്ചേർന്നു. സൂര്യമുഖിയുടെ യുദ്ധം അരങ്ങേറുന്ന വേദിയിൽ ദിവസവും കാഴ്ചക്കാരനായിരുന്ന് കുമാരിയുടെ യുദ്ധതന്ത്രങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഓരോ ദിവസവും സൂര്യമുഖി ജയിക്കുമ്പോൾ കുമാരൻ ഉറക്കെ ഉറക്കെ അഭിനന്ദനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുമാരി ദിവസവും കുമാരനെ വീക്ഷിച്ചു. ദിവസങ്ങളോളം കുമാരിയുടെ വാൾപ്പയറ്റ് കണ്ട് കുമാരിയുടെ എല്ലാ അടവുകളും അദ്ദേഹം പഠിച്ചെടുത്തു. അങ്ങനെ ജയകുമാരനും സൂര്യമുഖിയും തമ്മിലുള്ള വാൾപ്പയറ്റ് നടക്കുന്ന ദിവസവും എത്തി. കുമാരിയുടെ അടവുകൾ ഓരോന്നും ഹൃദ്യസ്ഥമാക്കിയിരുന്ന ജയകുമാരന് സൂര്യമുഖിയുടെ അടവുകൾ എളുപ്പത്തിൽ ചെറുക്കാനും കുമാരിയെ തോൽപ്പിക്കാനും സാധിച്ചു. ഇനിയല്ലേ കഥ? ജയകുമാരൻ കുമാരിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ വിവാഹം നടത്താമല്ലോ. ഇല്ലച്ചാ, എനിക്ക് രാജകുമാരൻ ജയനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അതെന്താണ്? പറഞ്ഞതുപോലെ യുദ്ധത്തിൽ ഞാൻ ഭവതിയെ തോൽപ്പിച്ചില്ലേ? ഞാൻ താങ്കളെ വിവാഹം കഴിക്കുന്നത് ധർമ്മത്തിനെതിരാണ്. അത് താങ്കൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഭവതി പറഞ്ഞത് ശരിയാണ്. പറയൂ, ഞാൻ എന്താണ് ഭവതിക്കും രാജ്യത്തിനും വേണ്ടി ചെയ്യേണ്ടത്? താങ്കൾ കൗശലക്കാരനും ധീരനുമായ യോദ്ധാവായി അറിയപ്പെടും. താങ്കൾ പൊയ്ക്കോളൂ, എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. രാജാവേ, താങ്കൾ സൂര്യമുഖിയുടെ കഥ കേട്ടില്ലേ? ഇനി പറയൂ, സൂര്യമുഖി ജയകുമാരനെ വിവാഹം കഴിക്കാൻ സന്നദ്ധയാവാഞ്ഞത് എന്തുകൊണ്ടാണ്? വിളംബരത്തിൽ പറഞ്ഞ പോലെ ജയകുമാരൻ സൂര്യമുഖിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതല്ലേ? പറയൂ, സൂര്യമുഖി എന്തിനാണ് സത്യലംഘനം നടത്തിയത്? രാജാവേ, എനിക്കറിയാം. എന്റെ ചോദ്യത്തിന് ശരിയുത്തരം താങ്കൾക്കറിയാം. താങ്കൾ എനിക്ക് ശരിയുത്തരം നൽകിയാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ആൽമരത്തിലേക്ക് പോകും. ഉത്തരം അറിഞ്ഞിട്ടും തെറ്റായ ഉത്തരമാണ് താങ്കൾ നൽകിയതെങ്കിൽ താങ്കളുടെ തല ചിന്ന ഭിന്നമായി പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹേ വേദാളമേ, രാജകുമാരി സൂര്യമുഖി ജയകുമാരനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാജകുമാരൻ ജയൻ ഒരുപാട് ദിവസങ്ങളായി സൂര്യമുഖിയുടെ യുദ്ധതന്ത്രങ്ങൾ വീക്ഷിച്ച് ഹൃദുസ്ഥമാക്കിയ ആളാണ്. ആദ്യം തന്നെ കുമാരനെ ശ്രദ്ധിച്ചു തുടങ്ങിയ കുമാരി ജയകുമാരനെ ശിഷ്യനായിട്ടാണ് കാണുന്നത്. സൂര്യമുഖിയുടെ അഭിപ്രായത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ വിവാഹിതരാകുന്നത് ധർമ്മത്തിനെതിരാണ്. സൂര്യമുഖി ഗുരുവിന്റെ മനസ്സോടെയാണ് തന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കുമാരന് നൽകിയത്. ഞാൻ താങ്കളിൽ വളരെ പ്രസന്നനാണ്. താങ്കൾക്ക് ആ ധർമാധർമ്മങ്ങളെ കുറിച്ച് നന്നായി അറിയാം. പക്ഷേ രാജൻ, താങ്കൾ വീണ്ടും സംസാരിച്ചിരിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ഉടമ്പടി പ്രകാരം താങ്കൾ എനിക്ക് തന്റെ വാക്ക് ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആൽമരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു.